കശ്മീരിക്ക് വിശേഷണ പദങ്ങളൊന്നുമില്ലാതെ നമുക്ക് കോൺഗ്രസ് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതായിരിക്കും കുറുകയുടെ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് സീനിയർ നേതാക്കൾ എന്തോ പറഞ്ഞു എന്നാണല്ലോ താങ്കൾ എന്നോട് ആദ്യം ചോദിച്ച ഒരു ചോദ്യം. അവരെ തരിമ്പും കൂസാതെ ചില രണ്ട് നേതാക്കൾ എന്തോ പറയുന്നു. ഇതൊക്കെയാണല്ലോ താങ്കൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം. ഞാൻ അതിന് തൊട്ട് മുമ്പായിട്ട് ഇന്നലെ നടന്ന ചർച്ച, അതായത് ഞാനും കൂടെ പങ്കെടുത്ത മാതൃഭൂമി ചർച്ചയടക്കമുള്ള ചില ചർച്ചകളിൽ കെ പി അനിൽകുമാർ നടത്തിയ ചില പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ ഉള്ളത് പാർട്ടി തീരുമാനിക്കട്ടെ, അത് നമ്മുടെ കാര്യമല്ല. ആ പരാമർശത്തിൻ്റെ പേരിൽ അവർ ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ശിവസുന്ദരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, കെ പി അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമുക്ക് ഇഷ്ടമനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ വിശേഷിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് ചേർന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളിന്ന് പറയുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ പ്രശ്നം പറഞ്ഞു. ഉമ്മൻചാണ്ടി എന്താണ് പറഞ്ഞത്? ഉമ്മൻചാണ്ടി പറഞ്ഞു, കാര്യമായ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു, ഇതിനേക്കാൾ കുറച്ചുകൂടെ നല്ല ഒരു ലിസ്റ്റ് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റുമായിരുന്നു. സുധാകരൻ പറഞ്ഞു ഞങ്ങൾ ചർച്ച നടത്തി എന്ന് പറഞ്ഞു. ചർച്ച നടത്തിയതായില്ലെന്നാരും പറഞ്ഞില്ല. പക്ഷേ ഇവിടെ ഈ DCC പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇവിടെ ഒരു ചർച്ച നടന്നു, അതിനുശേഷം ഡൽഹിയിലേക്ക് പോകുന്നു, അസംബ്ലി കഴിഞ്ഞിട്ട് സതീശനടക്കമുള്ളവർ പോകുന്നു. അവിടെയും ഒരു ചർച്ച നടത്തിയിട്ട് തിരിച്ചു വന്ന് ഒരു ഫൈനൽ ചർച്ച നടത്തിയെന്ന് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇതുവരെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ, മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാൾ ഇവരോടൊന്ന് ചർച്ച നടത്തുന്ന എന്തെങ്കിലും പാതകമാണ്? ഒരു കോൺഗ്രസിൻ്റെ DCCമാരുടെ ലിസ്റ്റ് വരുമ്പോൾ അങ്ങനെ ഒരു ചർച്ച നടത്തുന്നത് വലിയൊരു അപവാദമാണ് എന്ന് എനിക്ക് തോന്നില്ല, വലിയൊരു അപരാധമാണ് എന്ന് എനിക്ക് തോന്നില്ല. ആ ചർച്ച നടത്തുകയായിരുന്നു വേണ്ടത്. അപ്പോൾ ആ ചർച്ച നടന്നോ നടന്നില്ലയോ എന്നുള്ളതിൻ്റെ പേരിൽ അതിനുശേഷം ഇന്ന് വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? ഇന്ന് നിങ്ങൾ ഈ ചർച്ച എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയെ നിങ്ങളൊരു ഗ്രൂപ്പ് നേതാവുമായിട്ടുള്ളൊരു ചർച്ചയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടിയൊക്കെ ഇന്ത്യയിലെ കോൺഗ്രസ്സിലാരാ? ഉമ്മൻചാണ്ടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും മുതിർന്ന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം വെറും ജനറൽ സെക്രട്ടറിയല്ല, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഈ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻവൈറ്റി, പെർമനൻറ്റ് ഇൻവൈറ്റി, അങ്ങനെയൊക്കെ പല ജനുസുകളുണ്ട്. അതൊന്നും അല്ലാതെ ഒരു ഫുൾ ഫ്ലഡ്ജ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അതിൽ തർക്കമില്ല. കേരളത്തിൽ നിന്നുള്ള അങ്ങനെ ഒരു AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി കേരളത്തിലെ DCC പ്രസിഡന്റിനെ കുറിച്ചൊരു നല്ല ആ തർക്കങ്ങളില്ലാത്ത തലപ്പൊക്കമുള്ള നേതാവാണെന്ന് പരസ്യമായി പറയുന്നത് നന്ദകുട്ടി അബ്രഹാം പരസ്യമായി പറയുന്നു. ചർച്ച നടന്നിട്ടില്ല, ചർച്ച നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ചർച്ച നടന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. ഒരു വലിയ നേതാവാണ് പറയുന്നത്. അടുത്ത കാലത്ത് അങ്ങനെ ഒരു സംഘടനാ പ്രശ്നത്തിൽ അത്ര പരുഷമായ ഒരു പ്രതികരണം ഉമ്മൻചാണ്ടി നടത്തിയത് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? അല്ല കശ്മീർ, ഞാനത് അതിലേക്കാണല്ലോ ഞാൻ വരുന്നത്. അത് പറയാൻ എന്നെ സമ്മതിക്കുമെങ്കിൽ ഞാൻ പറയാം. ലക്ഷ്മി, ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ഞാൻ മാതൃഭൂമി ചാനലിലാണ് കണ്ടത്. അവിടെ പറഞ്ഞത് ഈ ചർച്ച വേണ്ട വിധം നടന്നിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നല്ല ലിസ്റ്റ് കൊണ്ടുവരാമായിരുന്നു, ലിസ്റ്റ് വന്നു, ഇനി പാർട്ടിയെ നന്നാക്കാനായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം അതിനെ കാണുന്നതും അതിനോട് പ്രതികരിക്കുന്നതും ഒരു ഗ്രൂപ്പ് നേതാവ്, കേരളത്തിലെ ഏതൊരു ഗ്രൂപ്പ് നേതാവിനോട് ഞങ്ങൾ ചോദിച്ചു. ഇതങ്ങനല്ല. നിങ്ങൾ KC വേണുഗോപാൽ എന്ന് പറയുന്ന സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയോട് ഇത് ചർച്ച ചെയ്ത അതേ സ്വഭാവത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് കേരളത്തിലെ DCCയുടെ കാര്യം. ആ ചർച്ച നടന്നോ? ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പരാതിയാണ്. അദ്ദേഹം ആ പരാതി പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അനിൽകുമാറിൻ്റെ എതിരായിട്ട് വന്ന നടപടിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിനുശേഷം എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? ഈ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വർക്കിംഗ് കമ്മിറ്റി അംഗം അങ്ങനെ പറയരുതായിരുന്നു, നിങ്ങളങ്ങനെ പറയരുതായിരുന്നു. അത് പറയാരുതായിരുന്നു നമുക്കൊരു അഭിപ്രായം കാണും. പക്ഷേ പറയുന്ന ആരാ? കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗത്തോട് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയോട് പറയുന്നത് ഒരു 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 സംസ്ഥാനത്തെ നിയമസഭാ കക്ഷിയുടെ 21 അംഗങ്ങൾ മാത്രമുള്ള ഒരു നിയമസഭാ കക്ഷിയുടെ നേതാവ്. അച്ചടക്കലംഘനം ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടോ? അനിൽകുമാർ പറഞ്ഞ വാക്കുകൾ പരുഷമായി പോയി എന്നൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങളെടുത്ത ലിസ്റ്റ് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ നിങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് ഒരു വിശദീകരണം പോലും ചോദിക്കാതെ മാറ്റുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ കോൺഗ്രസിൻ്റെ ഇത്രയും മുതിർന്ന നേതാവിനോട് നിങ്ങളങ്ങനെ പറയരുതായിരുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് ആര് പറയുന്നു? പ്രതിപക്ഷ നേതാവ് പറയുന്നതിൻ്റെ അച്ചടക്കലംഘനമുണ്ടോ? അങ്ങനെ പറയാമോ? നമ്മളിത് ഇതൊക്കെ കോൺഗ്രസിൽ വളരെ സാധാരണമാണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ ഗിവൺ സിറ്റുവേഷനിൽ ചെറിയ തെറ്റുകൾക്ക് പോലും ശിക്ഷിക്കപ്പെടുന്ന ഇന്നത്തെ സമയത്ത് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ ഈ മുതിർന്ന നേതാവിനോട് പറയാമോ? പറയുന്നത് അച്ചടക്കലംഘനമാകുമോ? അതാണ് ഞാൻ ഒന്നാമതായിട്ട് ചോദിക്കുന്ന ചോദ്യം. ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് അടുത്ത ചോദ്യം താങ്കൾ നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ, ഞാൻ ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇവിടെ പറഞ്ഞ് ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ടൊരു ലിസ്റ്റ് വന്നിരിക്കുന്നു. വേണം, ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് ലിസ്റ്റ് വേണം, അതിനാണല്ലോ ഇവരെ ഏൽപ്പിച്ചത്, അതാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ 14 DCC പ്രസിഡന്റുമാരിൽ ഹഷ്മിക്ക് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഈ കേരളത്തിലെ നിലവിലുള്ള IA ഗ്രൂപ്പുകളിൽ പെടാത്തവരായിട്ട്? ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഈ 14 പേരും ഗ്രൂപ്പിൻ്റെ ആളുകളാണ്, വ്യത്യസ്ത ഗ്രൂപ്പുകളിലുള്ളവരാ. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്? ഇന്ന് നമ്മുടെ ചർച്ചകളിൽ വന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പറഞ്ഞ ആളുകളെ ഞങ്ങൾ വയ്ക്കില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടമുള്ള ആളെ വയ്ക്കും. അതാണ് ഇവിടെ പ്രധാന പ്രശ്നമായിട്ടിപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വയ്ക്കില്ല, എല്ലാം ഗ്രൂപ്പുകാരാണ്. ആ ഗ്രൂപ്പുകാരിൽ അവരോട് പറയാണ്, നിങ്ങളെയൊക്കെ DCC പ്രസിഡൻ്റ് ആക്കുന്നു, ഞങ്ങളാണ് ആക്കുന്നത്, നിങ്ങൾ A ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിലല്ല, നിങ്ങളുടെ I ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിലല്ല. ഞാൻ ഇവിടെ ചർച്ച എന്ന് പറഞ്ഞല്ലോ, ഒറ്റ കാര്യം കൂടെ പറയാം, ഈ ചർച്ച നടന്നു എന്ന് പറഞ്ഞല്ലോ, ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണല്ലോ നേരത്തെ ഈ ഒരു ലിസ്റ്റൊക്കെ ഇവിടെ വന്നല്ലോ. പിന്നെ കൊല്ലത്ത് ആലപ്പുഴയിലെ ഒരു ശ്രീകുമാർ, അങ്ങനെ ഇടുക്കി, കോട്ടയമൊക്കെ ആ ലിസ്റ്റ് 3 മാറിയല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം എന്തുവാ? ഹൈക്കമാൻഡ് ഇടപെട്ടതുകൊണ്ടല്ലേ? ഹൈക്കമാൻഡ് ഈ നേതാക്കളോട് ചോദിച്ചതുകൊണ്ടല്ലേ? അപ്പോൾ വീണ്ടും ഒരു ചർച്ച നടന്നില്ലേ? മതിയായ ചർച്ച നടന്നിരുന്നുവെങ്കിൽ ഈ 3 പേരെ ഏറ്റവും അവസാന നിമിഷത്തിൽ മാറ്റേണ്ടി വരുമായിരുന്നു. അത് തന്നെയാണ് പറയുന്നത്, നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ശരി, അത് തന്നെയാണ് ചെയ്യാത്തപ്പോൾ എല്ലാം ശരി, ഇതെല്ലാം ഗ്രൂപ്പ് ചർച്ച നടന്നിട്ടില്ല എന്ന് ഉമ്മൻചാണ്ടി പറയുമ്പോൾ, കെ സുധാകരൻ ചർച്ച നടന്നു, അവാസ്തവമാണെന്ന് പറയുകയാണ്, അസത്യം. ആരാണ് പറയുന്നത്? ഉമ്മൻചാണ്ടി പറയുന്ന അസത്യമാണെന്ന് കെ സുധാകരൻ പറയുകയാണ്. മാത്രമല്ല ഇവർ പറയുന്ന, അങ്ങ് തന്നെ പറഞ്ഞു, 3 പേരെ ആഡ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഈ പറയുന്ന വേവലാതിയുടെ കാര്യം എന്താണ് ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും? ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, വേവലാതിയെക്കുറിച്ചല്ലല്ലോ കാശ്മീർ, നിങ്ങൾ എഴുതാപ്പുറം വായിക്കണ്ട, ഞാൻ വേവലാതിയെക്കുറിച്ചല്ല പറഞ്ഞത്. ഇവിടെ 18 വർഷമായിട്ട് നിങ്ങൾ നടത്തുന്നതല്ലേ എന്ന് ചോദിക്കുന്നു. ശരിയാ, 18 വർഷമായിട്ട് ഇവരാണ് നടത്തുന്നത്. ഈ 18 വർഷം ഈ A ഗ്രൂപ്പും I ഗ്രൂപ്പും തമ്മിലുള്ള വീതം വെപ്പിൽ, ഈ ചർച്ചകളിൽ ഈ പറയുന്ന നേതാക്കൾ ഒരു പക്ഷത്തെ ഏറ്റവും സജീവമായ ആളുകളായിരുന്നു. നിങ്ങൾക്കറിയാം, I ഗ്രൂപ്പിൽ ലക്ഷ്മിക്ക് അറിയാമെന്ന് അതിൽ 7 പേരുണ്ടായിരുന്ന ഒരു പോളിറ്റ് ബ്യൂറോ പോലെ. ആ 7 പേരാണ് അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ചർച്ച നടത്തി തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. രമേശ് ചെന്നിത്തല, കെ സുധാകരൻ, VD സതീശൻ, കെ മുരളീധരൻ, KC വേണുഗോപാൽ, ജോസഫ് വാഴയ്ക്കൻ, PP തങ്കച്ചൻ, ഇവരെല്ലാം ഈ 18 വർഷമായിട്ട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ഈ പങ്കു കച്ചവടത്തിൽ അവരുടെ ഒരു ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായിട്ട് വിലപേശാൻ സഹായിക്കുകയും ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തവരാണ് അവരിപ്പോൾ പറഞ്ഞത്. 18 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പുതിയ കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ രാഷ്ട്രീയ ബോധം അല്ലെങ്കിൽ രാഷ്ട്രീയം മനസ്സിലാക്കാനുള്ള കഴിവിൻ്റെ കുറവാണ്. ഞാനിത് കുറേ കാലം കണ്ടതുകൊണ്ടും പറയുന്നതാണ്.